Hi guys! അപ്പോ നമ്മുടെ അടുത്തൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വെൽക്കം. അപ്പൊ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് കുറച്ച് ഗേൾസിനൊക്കെ ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാൻ ഒരുപാട് തവണ റീപ്പർച്ചേസ് ചെയ്തിട്ടുള്ള, വീണ്ടും വീണ്ടും വാങ്ങിച്ചിട്ടുള്ള, എനിക്ക് മേടിച്ചിട്ട് യൂസ് ചെയ്തിട്ട് ഭയങ്കര ഇഷ്ടപ്പെട്ട കുറച്ച് പ്രൊഡക്ട്സ് നിങ്ങളെ മുന്നിലും കൂടെ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നത്. അപ്പൊ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോവാം. അപ്പൊ നമ്മൾ ഫസ്റ്റ് പ്രൊഡക്റ്റിനെ കുറിച്ചാണ് ഇനി പറയാൻ പോകുന്നത്. ഏതൊരാളും നമ്മൾ അറ്റ്ലീസ്റ്റ് ഒരു ഫേസ് വാഷ് നമ്മൾ ചെയ്യും. ഫേസ് ഒന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടി സോപ്പ് അലർജിക്ക് ആയിട്ടുള്ള ആൾക്കാർ ഫേസ് വാഷ് ആണ് ഉപയോഗിക്കുക. അപ്പോൾ എൻ്റെ ഒരു ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഫേസ് വാഷ് ആണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. അത് വേറെ ആരുമല്ല, ടഡാങ്, നമ്മുടെ സെറ്റഫിലിൻ്റെ ഈ ഒരു ജെന്റിൽ ക്ലെൻസർ ആണ്. ഇത് എത്ര വട്ടം ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് കാണിച്ചു തന്നു എന്ന് എനിക്കറിയത്തില്ല. എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് ഇത്. ഇതിൻ്റെ നിങ്ങൾക്ക് തെളിവായി കാണിച്ചു തരാൻ ഇത്രയും ബോട്ടിലുള്ളൂ. ഞാൻ ഉപയോഗിച്ച് തീർത്തത് എൻ്റെ കയ്യിലുള്ള, ബാക്കിയെല്ലാം കൊണ്ട് കളഞ്ഞു. നമ്മൾ ഇത് എത്ര എടുത്ത് വെക്കത്തില്ലല്ലോ, അപ്പോൾ കൊണ്ട് കളഞ്ഞുപോയി. പിന്നെ എൻ്റെ വീട്ടിലും ഞാൻ ഒരെണ്ണം വയ്ക്കും, ഇവിടെയും എൻ്റെ കയ്യിൽ ഞാൻ യൂസ് ചെയ്യുന്നതുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ്, ഒന്നുമില്ലെങ്കിലും നിങ്ങൾക്ക് ഏതൊരു സ്കിൻ ടൈപ്പിന് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇതൊരു ഓയിലി ടു കോമ്പിനേഷൻ സ്കിൻ റേഞ്ചിലുള്ളതാണ് ഇത്. പിന്നെ ഡ്രൈ സ്കിന്നിന് വേണ്ടിയിട്ട് ഇവരുടെ വേറെ തന്നെ റേഞ്ച് ഉണ്ടെന്ന് തോന്നുന്നു. പക്ഷേ നമുക്ക്, എനിക്ക് ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്തിട്ടാണ് ഞാൻ ഈ സംഭവം ആദ്യമായിട്ട് യൂസ് ചെയ്ത് തുടങ്ങിയത്. പക്ഷേ എൻ്റെ സ്കിന്നിന്, ഞാൻ വേറെയും പല ഫേസ് വാഷ് അല്ലെങ്കിൽ ക്ലെൻസേഴ്സ് യൂസ് ചെയ്യാൻ തുടങ്ങിയാലും പിന്നെയും മുഖത്തിന് പ്രശ്നമായി ബാക്ക് ടു ഞാൻ ഇവനിലേക്ക് തിരിച്ചു വരും. ഇവൻ എന്നെ ഇതുവരെ ചതിച്ചിട്ടില്ല. ഇതിന് കുറച്ചൊരു എക്സ്പെൻസീവ് സൈഡായിരിക്കും. 250 ml ആണ് ഈ ഒരു ഇത്ര പോന്ന ബോട്ടിൽ. ഇതിന് ഒരു 615 രൂപയാണ്, 615 ആണ് ഇതിൽ കാണിക്കുന്നത്. പക്ഷെ ഒരു 500 റേഞ്ചിന് നമുക്ക് ഓഫറിന് കിട്ടും കേട്ടോ. ഇതിപ്പോൾ എനിക്ക് നല്ല പൈസ അല്ലെങ്കിൽ കുറച്ച് പൈസ എനിക്ക് പോക്കറ്റ് മണി ആയിട്ടുള്ള സമയത്ത് ഞാൻ ഇങ്ങനത്തെ ബൾക്ക് ബോട്ടിൽ മേടിക്കും. ഞാൻ ഭയങ്കര പാപ്പരായി നിൽക്കുന്ന സമയത്ത് ഞാൻ ഇങ്ങനത്തെ കുഞ്ഞു ബോട്ടിൽ മേടിക്കും. ഇതിന് 125 ml ആണ്. ഇതിനൊരു 333 ഇതിനകത്ത് എഴുതിയേക്കണത്. പക്ഷേ നമുക്ക് ഓഫറിന് കുറച്ചും കൂടി ഓഫറിനൊക്കെ ഇത് കിട്ടും. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് പ്രൊഡക്റ്റാണ് ക്ലെൻസർ. ഇനി അടുത്ത പ്രൊഡക്റ്റിനെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ, നമ്മൾ ബേസിക് ആയിട്ടുള്ള ഒരു സ്കിൻ കെയർ ഫോളോ ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഫസ്റ്റ് ഒരു ക്ലെൻസർ യൂസ് ചെയ്ത് മുഖം വാഷ് ചെയ്യും. അത് കഴിഞ്ഞ് ഒരു മോയ്സ്ചറൈസർ ഇടും. അത് കഴിഞ്ഞ് നമ്മൾ മസ്റ്റ് ആയിട്ട് ബോയ്സും ഗേൾസും ഉപയോഗിക്കേണ്ട ഒരു സാധനമാണ് സൺസ്ക്രീൻ എന്ന് പറയുന്നത്. അപ്പോൾ സൺസ്ക്രീൻ ചൂസ് ചെയ്യാൻ എല്ലാവർക്കും ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ എനിക്കും അങ്ങനെ തന്നെയായിരുന്നു. ഞാൻ ഒരുപാട് ബ്രാൻഡ് സൺസ്ക്രീൻ ഒന്നും ഇതുവരെ യൂസ് ചെയ്ത് ട്രയൽ ചെയ്ത് നോക്കിയിട്ടില്ല. മുന്നേ ന്യൂട്രിജീന എന്ന് പറഞ്ഞ ഒരു ബ്രാൻഡിൻ്റെ സൺസ്ക്രീൻ ആണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അത് ഓയിലി സ്കിന്നിന് നല്ലതായിരുന്നു. പക്ഷെ ഞാൻ വെറുതെ, ഇപ്പം ഭയങ്കര ട്രെൻഡിങ് ആയിട്ട് വേറൊരു ബ്രാൻഡ് ഇറങ്ങി, നമ്മുടെ ആക്വലോജിക്ക എന്ന് പറഞ്ഞ ബ്രാൻഡ്. ഇവർ 2-3 കളർ റേഞ്ചിലൊക്കെ ഈ സംഭവം ഉണ്ട്, ഡീടാനും അങ്ങനെ എന്തൊക്കെയോ ഉണ്ട്. അപ്പം ഞാൻ ഇതൊരു ഈ ഒരു ബോട്ടിൽ ഞാൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചിട്ട് മേടിച്ച് നോക്കി. ഐ ജസ്റ്റ് ലവ് ദി സൺസ്ക്രീൻ. എനിക്കറിയത്തില്ല, എനിക്ക് ഇതിൻ്റെ അഡിക്റ്റ് ആയി എന്ന് വേണമെങ്കിൽ ഞാൻ പറയാം. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഇത്രയും ബോട്ടിൽ ഞാൻ ഉപയോഗിച്ച് തീർത്തതാണ്. ഇപ്പോൾ കറൻ്റ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്ന ഒരു ബോട്ടിലുണ്ട്, ഇത് ഉപയോഗിച്ച് തീർത്തതൊരു ബോട്ടിലുണ്ട്. പിന്നെ ഇതിൻ്റെ വേറൊരു റേഞ്ച് ഉണ്ട്, ഒരു ഡീടാൻ, ഒരു റെഡ് കളർ ബോട്ടിൽ വരുന്നത്. അതും മേടിച്ച് ട്രൈ ചെയ്തായിരുന്നു. പക്ഷേ നമ്മൾ രണ്ട് സൺസ്ക്രീൻ ഞങ്ങൾ ആൻഡമാനിൽ ട്രിപ്പ് പോയ സമയത്ത് ബാഗ് മിസ്സായി കൂട്ടത്തി പോയി. അപ്പോൾ ഇനി ഇപ്പോൾ ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നതും ഇനി വീണ്ടും റീപ്പർച്ചേസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു സംഭവമാണ് ഇത്. ഇതിന് റേറ്റ് വന്നിട്ട് ഒരു 350 3999 ആണ് ഇതിൽ റേറ്റ് കാണിക്കുന്നത്. പക്ഷേ നമുക്ക് ഓഫറിന് ഒരു 325 ഒക്കെ ഇതിനൊക്കെ കിട്ടും. ഇത് 50 g പ്രൊഡക്റ്റ് ആണ്. ഒരു സൺസ്ക്രീനിന് വേണ്ടി നമ്മൾ കുറച്ച് പൈസ ഇൻവെസ്റ്റ് ചെയ്യുന്നതിൽ ഒരു തെറ്റുമില്ല. അത്യാവശ്യം നല്ല ഒരു SPF 50-40 റേഞ്ചുള്ള സൺസ്ക്രീൻ തന്നെ എല്ലാവരും ഓൺ എ ഡെയിലി ബേസിസ് ഉപയോഗിക്കണം കേട്ടോ. അപ്പോൾ നിങ്ങൾക്കൊരു സൺസ്ക്രീൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ ഒരു ഇഷ്ടമുണ്ടെങ്കിൽ ഒന്ന് ഈ ആക്വലോജിക്ക ഒന്ന് മേടിച്ചിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. എനിക്ക് നല്ല വർക്കിംഗ് ആണ്, അപ്പം നിങ്ങൾക്കും ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി നെക്സ്റ്റ് ഒരു പ്രൊഡക്റ്റ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാണിച്ചു തരുവാണ്. ഞാൻ ഒരുപാട് തവണ റീപ്പർച്ചേസ് ചെയ്ത പ്രൊഡക്റ്റാണ്. അതാണ് നമ്മളെ മാമഎർത്ത് എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ ഇത് ഉബ്തൻ ഫേസ് മാസ്ക് ആണ്. ഇത് ഞാനിങ്ങനെ വലിയ ബോട്ടിൽ ഇതിൻ്റെ കിട്ടാനുണ്ട്. ഇത് ഞാൻ സ്മിറ്റൻ എന്ന് പറഞ്ഞ ആപ്പ് നിന്ന് ഞാൻ ട്രയൽ പാക്കിന് മേടിച്ചതാണ്. അങ്ങനെ ഞാൻ ഒരുപാട് ട്രയലുകൾ ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ ഞാൻ ഉപയോഗിച്ച് തീർത്തതാണ്. ഇപ്പം കറൻറ്റ് ഇപ്പം അമ്മയ്ക്കൊക്കെ ഞാൻ ഇട്ട് കൊടുത്ത പാക്കില്ലേ, അത് ഈ പാക്കായിരുന്നു. ഇത് നല്ലൊരു ഡീടാൻ പാക്കാണ്. ഉബ്തൻ മാമഎർത്തിൻ്റെ ഉബ്തൻ ഫേസ് മാസ്ക് ആണ്. ഇതൊരു നാച്ചുറൽ 100% നാച്ചുറൽ ആണ്. സ്കിൻ ബ്രൈറ്റനിങ്ങിന് വേണ്ടിയിട്ടും ഡെർമറ്റോളജിക്കലി ടെസ്റ്റഡ് ആണ്. എല്ലാ സ്കിൻ ടൈപ്പിനും പറ്റും, പാരബിൻ ഫ്രീ ആണ് എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ സെൻസിറ്റീവ് സ്കിന്നുള്ള എന്നെ പോലത്തെ ആൾക്കാർക്കൊക്കെ
ധൈര്യമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് ഇത്. എനിക്ക് ഈ ആയുർവേദിക് ഒക്കെ എനിക്ക് ഭയങ്കര പ്രശ്നം വരാറുണ്ട്. മഞ്ഞൾ ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള നമ്മളെ നോർമൽ മഞ്ഞളൊക്കെ ഇട്ട് കഴിഞ്ഞാൽ എനിക്ക് പൊള്ളിപ്പോകും മുഖം. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളവർക്ക് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്നതാണ്. ഇതിലും ടേമറിക് ഇൻക്ലൂഡഡ് ആണ്, പക്ഷേ എന്നാലും നമുക്ക് സൈഡ് എഫക്ട്സ് ഒന്നും വരുന്നില്ല എനിക്ക്. അപ്പോൾ നിങ്ങളും മേടിച്ചൊന്ന് ട്രയൽ പാക്ക് ഒന്ന് മേടിച്ച് നോക്കൂ. ട്രയൽ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ വലിയ പെട്ടി മേടിച്ചിട്ട് യൂസ് ചെയ്ത് നോക്കൂ കേട്ടോ. ഇത് നല്ലൊരു ഫേസ് പാക്കാണ്. അപ്പൊ നെക്സ്റ്റ് പ്രൊഡക്റ്റ് ഇതാണ്. ഇനി വേറൊരു പ്രൊഡക്റ്റ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാൻ പോകുന്നത്, പരിചയപ്പെടുത്തേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് ഗേൾസിന് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സാധനമാണ് ലിപ്സ്റ്റിക് എന്ന് പറയുന്നത്. പണ്ടൊക്കെ എത്രത്തോളം എല്ലാവരും ലിപ്സ്റ്റിക് ഉപയോഗിക്കാറുണ്ട് എന്ന് ഐഡിയ ഇല്ല. ഞാനും പണ്ടൊന്നും യൂസ് ചെയ്തുകൊണ്ടിരുന്നില്ല. പക്ഷെ ഇപ്പൊ ലിപ്സ്റ്റിക് ഇല്ലാണ്ട് പുറത്തു പോകാൻ പറ്റില്ല എന്നുള്ളൊരു അവസ്ഥയായിപ്പോയി. അപ്പൊ ഞാനൊരു ന്യൂഡ് ഷെയ്ഡ്, എല്ലാവർക്കും കുറച്ച് അഫോർഡബിൾ സൈഡിലുള്ള നല്ലൊരു ഷെയ്ഡാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത്. നിങ്ങൾക്കൊക്കെ ചിലപ്പോൾ ഒരുപാട് പേര് യൂസ് ചെയ്യുന്ന ഒരു ഷെയ്ഡായിരിക്കും ഇത്. ഇത് നമ്മുടെ ലാക്മെ എന്ന് പറഞ്ഞ ബ്രാൻഡിന്റെ ന്യൂഡ് ഡ്രീം എന്ന് പറഞ്ഞൊരു ഷെയ്ഡാണ് ഇത്. ഞാൻ ഇതൊക്കെ യൂസ് ചെയ്ത് തീർത്തതാണ്. ഇതുതന്നെയാണ് ഞാൻ ഇപ്പോഴും യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇപ്പം ഇട്ടിട്ടുള്ള ഷെയ്ഡ് ഇതല്ല, ഇത് വേറെയാണ്. പക്ഷേ ഞാൻ ഒരുപാട് തവണ റീപ്പർച്ചേസ് ചെയ്തിട്ടുള്ളതും ഇനിയും ഇപ്പം ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് തീർന്നു കഴിഞ്ഞാൽ ഞാൻ ഇനിയും മേടിക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു സാധനം കൂടെയാണ് ഈ ഒരു ലിപ്സ്റ്റിക്. നല്ലൊരു ഷെയ്ഡാണ്. നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു ഒരു സ്വാച്ച് ഞാൻ കാണിച്ചു തരാം. ഇത് ഏതാണ്ട് തീർന്ന ഷെയ്ഡാണ്, ബോട്ടിലാതുകൊണ്ട് ഇതൊന്നും വരുന്നില്ല. ഇതാണ് ഇതിൻ്റെ ഒരു ഷെയ്ഡ് വന്നിട്ട്. നല്ലൊരു ന്യൂഡ് ഷെയ്ഡാണ്, ന്യൂഡായിട്ട് നല്ലൊരു ബ്രൈറ്റ് കളർ. നമ്മളെ ഫേസിലേക്കൊക്കെ എല്ലാ സ്കിൻ ടൈപ്പിനും യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. കാരണം എൻ്റെ ഒരുപാട് ഫ്രണ്ട്സ് യൂസ് ചെയ്യുന്ന ഒരു ഷെയ്ഡാണിത്. പല സ്കിൻ ടോൺ ഉള്ളവർക്ക്, ഭയങ്കര ബ്രൈറ്റ് ആയവർക്കും ചേരും, കുറച്ച് ഡാർക്ക് അണ്ടർ ടോൺ ഉള്ളവർക്കും ചേരും. അതുകൊണ്ട് ഇത് നിങ്ങൾക്ക് മേടിച്ച് ട്രൈ ചെയ്ത് നോക്കാം. ഇതിൻ്റെ റേറ്റ് എത്രയാണ് ഇപ്പോൾ എനിക്ക് ഓർമ്മയില്ല. ഒരു 300 റേഞ്ചിലാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. അത് നിങ്ങൾക്കൊരു 200 സംതിങ്ങിന് നിങ്ങൾക്ക് കുറച്ച് ഓഫറിലൊക്കെ കിട്ടും. നിങ്ങൾ നൈക്കാ, പേർപ്പിൾ, അതുപോലെ ആമസോൺ, ഫ്ലിപ്കാർട്ടിലൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ ഏതെന്ന് വേണമെങ്കിലും നിങ്ങൾക്ക് മേടിച്ച് ട്രൈ ചെയ്ത് നോക്കാം. നല്ലൊരു ലിപ്സ്റ്റിക് ആണ് കേട്ടോ. പിന്നെ നെക്സ്റ്റും വേറൊരു ലിപ്സ്റ്റിക്കിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. ഇത് ഉപയോഗിച്ച് ഇത്രപാടായി പോയി. ഇത് കുറച്ചും കൂടി വലിപ്പമുള്ള ഒരു ക്രയോൺ ആയിരുന്നു. ഇതൊരു ലിപ് ക്രയോൺ ആണ്. ഇത് നൈക്കയുടെ ഞാൻ വീഡിയോയിലൊക്കെ യൂസ് ചെയ്യുന്നതാണ് ഇത്. അപ്പോൾ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഷെയ്ഡ് ചോദിച്ച് ഞാൻ ഏതോ ഒരു വീഡിയോൻ്റെ ലിങ്ക് ഇത് കൊടുത്തിട്ടുണ്ട്, ഇതിൻ്റെ പ്രൊഡക്റ്റ് ലിങ്ക്. ഇതിൻ്റെയൊക്കെ പ്രൊഡക്ട്സിൻ്റെ ലിങ്കും ഞാൻ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ആവശ്യമുള്ളവരൊന്ന് മേടിച്ച് നോക്കൂ, യൂസ് ചെയ്ത് നോക്കൂ കേട്ടോ. ഇത് നൈക്കേൻ്റെ ജെയ്ഡ് റോസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഷെയ്ഡാണ്. ബ്യൂട്ടിഫുൾ ഷെയ്ഡ് എന്ന് പറഞ്ഞാൽ ഞാൻ ഭയങ്കര ഫാനായി പോയൊരു ഷെയ്ഡാണ് ഇത്. ആക്ച്വലി ഞാൻ വേറെ ആരുടെയോ കയ്യിൽ കണ്ടിട്ട് ഞാൻ ഒരു ദിവസം ഒന്ന് യൂസ് ചെയ്ത് നോക്കി, എനിക്ക് ഇഷ്ടപ്പെട്ടിട്ട് ഞാൻ പെർച്ചേസ് ചെയ്തതാണ് ഇത്. ഞാൻ യൂസ് ചെയ്ത് ഇത് ഇത്രപാരം ഒരു കഷ്ണമാക്കി കളഞ്ഞിട്ടുണ്ട്. ഇത് നമുക്കിങ്ങനെ ഷാർപ്പ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റുന്നത്. ഇതിൻ്റെ കൂടെ ഒരു ഷാർപ്പ്നറും കൂടെ കിട്ടും, കട്ടറില്ലേ, കട്ടർ അതുകൂടെ കിട്ടും. അപ്പം ഈ ഒരു സംഭവം ഞാൻ എന്താണെങ്കിലും ഇനിയും റീപ്പർച്ചേസ് ചെയ്യും ഫോർ ഷുവർ. കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു ഷെയ്ഡ്. നമ്മൾ ഏതൊരു ടൈപ്പ് ഔട്ട്ഫിറ്റിൻ്റെ കൂടെയും ഈ ഒരു ഷെയ്ഡ് നന്നായിട്ട് പോകും. ഏതാണ്ട് ഇതിപ്പോൾ വരഞ്ഞ് കാണിക്കാൻ എനിക്ക് പറ്റത്തില്ല. ബിക്കോസ് എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഷാർപ്പ് ചെയ്തിട്ടില്ല, ഇതിനെ ഞാൻ പരാക്രമിച്ച് ഇത്ര പോരാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇത് റീപ്പർച്ചേസ് ചെയ്യും. പക്ഷേ ഇത് മറ്റേ ലിപ്സ്റ്റിക്കിൻ്റെ അത്ര ഒരു അഫോർഡബിൾ സൈഡല്ല. ഇത് കുറച്ചൊരു ഇപ്പം നമ്മൾ കോളേജ് ടീനേജ് സ്റ്റുഡൻസിനൊക്കെ വെച്ചിട്ട് വേണമല്ലോ നമ്മൾ പറയാം. നമ്മൾ എപ്പോഴും വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ള സാധനങ്ങൾ അഫോർഡ് ചെയ്യാൻ പറ്റുന്നവർക്ക് മാത്രം ഇഷ്ടപ്പെട്ട പ്രൊഡക്റ്റ് പറഞ്ഞാൽ പോരല്ലോ ഇത്. പക്ഷേ കുറച്ചൊരു എക്സ്പെൻസീവ് സൈഡാണ്. നമ്മൾ സാധാരണക്കാരെ വെച്ച് നോക്കുമ്പോൾ ഒരു 700 റേഞ്ചിൽ വരുന്നുണ്ട് ഇതിൻ്റെ ഒരു എമൗണ്ട് എന്ന് പറയുന്നത്. ഓഫറിലൊക്കെ ഒരു 600 സംതിങ്ങിനൊക്കെ കിട്ടും. പക്ഷേ ഇത് ഞാൻ ഒരുപാട് ഇങ്ങനെ മനസ്സിനെ പാകപ്പെടുത്തി മേടിച്ചൊരു സാധനമാണ്. ഒരു ലിപ്സ്റ്റിക്കിന് ഒരു 700 ഒക്കെ കൊടുക്കാൻ എൻ്റെ മനസ്സ് സമ്മതിക്കാറില്ല. പക്ഷേ ഞാൻ ഇത് എനിക്ക് ഭയങ്കര ആഗ്രഹം തോന്നിയിട്ട് വൈ നോട്ട് നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. എല്ലാവരും യൂസ് ചെയ്യുന്നുണ്ടല്ലോ, നമുക്ക് എന്തുകൊണ്ട് ഉപയോഗിച്ചുകൂടാ. അങ്ങനെ ഞാൻ കൂട്ടി വെച്ച് മേടിച്ചൊരു സംഭവമാണ് ഇത്. മസ്റ്റായിട്ട് ഞാൻ ഇത് റീപ്പർച്ചേസ് ചെയ്യും മുത്ത. അപ്പോൾ ഇനി നെക്സ്റ്റ് ഒരു പ്രൊഡക്റ്റ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാണിച്ചു തരുവാണ്. ഞാൻ ഇനിയും റീപ്പർച്ചേസ് ചെയ്യും ഫോർ ഷുവർ ഉള്ളൊരു സംഭവമാണ് ഇത്. ലോറിയൽ പാരിസിൻ്റെ ഒരു എസെൻസ് ആണ്, ഒരു ക്രിസ്റ്റൽ മൈക്രോ എസെൻസ്. റിവൈറ്റലിഫ്റ്റ് എന്ന് പറഞ്ഞ ഒരു റേഞ്ചിൽ വരുന്ന ഒരു എസെൻസ് ആണ്. നമുക്ക് സിറത്തിനെ കുറിച്ചൊക്കെ കുറച്ചും കൂടി അവെയർ ആയിരിക്കും എല്ലാവരും. ഇപ്പോൾ ഹൈലറോണിക് സിറം, അതുപോലെ നൈസിനമൈഡ് സിറം, വൈറ്റമിൻ സി സിറം, അങ്ങനെയൊക്കെ എല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കും. ഈ എസെൻസിനെ കുറിച്ച് എത്ര പേർക്ക് അറിയാമെന്ന് എനിക്കറിയില്ല. ഈ സിറത്തിൻ്റെ കുറച്ചും കൂടി ഒരു കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള ഒരു സംഭവം, കുറച്ചും കൂടി പവർ കൂടിയ ഒരു സംഭവമാണ് ഈ എസെൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ലോറിയലിൻ്റെ ഒരു എസെൻസ് ആണ് ഇത്. ഇതിൻ്റെ ഒരു വലിയ ബോട്ടിൽ മുന്നേ ഞാൻ യൂസ് ചെയ്ത് തീർത്തു. പിന്നെ രണ്ടാമത് ഞാൻ 2 എന്ന് പറഞ്ഞ് ഓഫറിൽ കണ്ടപ്പോൾ മേടിച്ചതാണ്. പക്ഷെ ഞാൻ വിചാരിച്ച 2 ആ വലിയ ബോട്ടിലായിരിക്കുന്നു. പക്ഷേ അവർ
എന്നെ പറ്റിച്ചു ഗൈസ്. അവർ ഈ കുഞ്ഞ് രണ്ടെണ്ണാണ് തന്നത്. ഒരെണ്ണം ഞാൻ യൂസ് ചെയ്ത് തീർത്തു, ഇപ്പൊ കറന്റ് ഇത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് നല്ലൊരു എന്താ പറയാ, ഇപ്പൊ കുറച്ച് കാലമായിട്ട് ഞാൻ ഇത് ഉപയോഗിക്കുന്നില്ല, സത്യം പറഞ്ഞാൽ മറന്നു പോകുന്നതാണ്. ഇത് കണ്ടിന്യൂസ്ലി നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഫേസിന് നല്ലൊരു ഗ്ലോ വരും. ഇത് സംഭവം ഞാൻ ഈ എസെൻസിനെ കുറിച്ച് അറിഞ്ഞത് നമ്മളെ കൊറോണയുടെ ഒക്കെ സമയത്ത് ഞാൻ ഭയങ്കര സ്കിൻ കെയർ ഒക്കെ നല്ലോണം ചെയ്യാൻ ഭയങ്കര ഇഷ്ടപ്പെടുന്ന ഒരു സമയമായിരുന്നു. അപ്പൊ ഈ കൊറിയൻ സ്കിൻ കെയർ ഒക്കെ കേട്ടിട്ടുണ്ടായിരിക്കും അല്ലെ, ഈ ഗേൾസിന് അറിയായിരിക്കും കൊറിയൻ സ്കിൻ കെയർ. അതായത് 10-step കൊറിയൻ സ്കിൻ കെയർ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതിലെങ്ങനെയാന്ന് വെച്ചാൽ അവർക്ക് ഇങ്ങനെ ഫോളോ ചെയ്യും, അവര് ക്ലെൻസർ, ഡബിൾ ക്ലെൻസർ, രണ്ട് ഒരു ഓയിൽ ബേസ്ഡ് ക്ലെൻസർ, അത് കഴിഞ്ഞ് സാധാ ഒരു ഫേസ് വാഷ്, ഇങ്ങനെ പതിയുള്ള ഫേസ് വാഷ്, അങ്ങനെ കുറെ സ്റ്റെപ്പ് ഉണ്ട്. അതിലൊരു സ്റ്റെപ്പാണ് ഒരു എസെൻസ് യൂസ് ചെയ്യുക, അത് കഴിഞ്ഞൊരു സിറം, അത് കഴിഞ്ഞൊരു ഷീറ്റ് മാസ്ക്, അങ്ങനെയൊക്കെ. അപ്പൊ അത് കണ്ട് ഞാൻ ഭയങ്കര ഇൻസ്പയർ ആയിട്ട് കൊറിയൻ എസെൻസുകളൊക്കെ തപ്പി എന്റെ കണ്ണ് തള്ളിപ്പോയി അതിന്റെ വില കണ്ടിട്ട്. അപ്പൊ നമുക്ക് കുറച്ചെങ്കിലും അഫോർഡബിൾ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു സംഭവമാണ് ഈ ഒരു എസെൻസ്. അങ്ങനെ ഞാൻ അന്ന് ഞാനൊരു 10-step ഇൻക്ലൂഡ് ചെയ്തത്. ഇപ്പൊ 10-step പോയിട്ട് 3-step പോലും മര്യാദയ്ക്ക് ചെയ്യുന്നില്ല, അതാണ് സത്യം. അപ്പോൾ അതാണ് ഈ ഒരു പ്രൊഡക്റ്റ്. നിങ്ങൾക്ക് സ്കിൻ കെയറിലൊക്കെ നന്നായിട്ട് പൈസ ഇൻവെസ്റ്റ് ചെയ്യുന്നത് പ്രശ്നമില്ലെങ്കിൽ നിങ്ങൾ ധൈര്യമായി, അയ്യോ പോയല്ലോ, ധൈര്യമായിട്ട് മേടിച്ചോളൂ. ഇത് നല്ലൊരു പ്രൊഡക്റ്റ് ആണ് കേട്ടോ. ഇനി നെക്സ്റ്റ് ഒരു പ്രൊഡക്റ്റ് വന്നിട്ട് ഒരു സിറം നോക്കുവാണെങ്കിൽ, ഇപ്പോൾ ഓയിലി സ്കിൻ ഉള്ളവർക്ക് നല്ലതാണെന്ന് പറയുന്ന ഒരു സിറമാണ് നൈസിനമൈഡ് സിറം. ഞാൻ വൈറ്റമിൻ സി സിറം മുന്നേ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ്. എനിക്ക് വലിയ മാറ്റമൊന്നും തോന്നിയില്ല. എനിക്ക് ചെറുതായിട്ട് ബ്രേക്ക് ഔട്ട്സ് വരാറുണ്ട്, ഇങ്ങനെ പിമ്പിൾസ് വരാറുണ്ട്. അപ്പോൾ ഞാൻ പിന്നെ ഒന്ന് അന്വേഷിച്ചപ്പോൾ ഞാൻ അറിഞ്ഞു എല്ലാവർക്കും വൈറ്റമിൻ സി സിറം ചേരത്തില്ല എന്ന്. അപ്പം നമ്മൾ ഡോക്ടറിനെയൊക്കെ കാണിച്ചിട്ട് ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്യുവാണെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം. ഞാൻ അങ്ങനെ ഡോക്ടറെ പിന്നെ കാണിച്ച് ചോദിച്ചിട്ടില്ല, അതുകൊണ്ട് ഞാൻ അത് അങ്ങനെ ഡ്രോപ്പ് ചെയ്യുക ചെയ്തത്, യൂസ് ചെയ്തുകൊണ്ടിരുന്നത് ഞാൻ ഡ്രോപ്പ് ചെയ്തു. പിന്നെ ഞാൻ ഒരു നൈസിനമൈഡ് സിറം എല്ലാവർക്കും നല്ലതാണെന്ന് പറഞ്ഞ് കേട്ടിട്ട് ഞാൻ മേടിച്ചതാണ് ഈ ഡെർമാകോന്റെ ഈ നൈസിനമൈഡ് സിറം. അയ്യോ, എന്റെ കയ്യിൽ ലിപ്സ്റ്റിക് ആണ് കേട്ടോ. നൈസിനമൈഡ് സിറം, ഇതൊരു 10% നൈസിനമൈഡ് ഫേസ് സിറമാണ് ഫോർ ആക്നെ മാർക്ക്. ഈ നൈസിനമൈഡ് സിറം യൂസ് ചെയ്താൽ നമ്മൾ ആക്നെ മാർക്കും അതുപോലെ ഇങ്ങനെ ഫൈൻ ലൈൻസ് ഒക്കെ മാറും എന്നാണ് പറയപ്പെടുന്നത് കണ്ടിന്യൂസ്ലി യൂസ് ചെയ്താൽ. ഞാൻ ഇത് കണ്ടിന്യൂസ്ലി ഇപ്പൊ യൂസ് ചെയ്യുന്നുണ്ട്. ഇതൊരു ട്രയൽ പോലെ മേടിച്ചതാണ്. ഇത് ഒരു 15 ml പ്രൊഡക്റ്റ് ആണ് ഉള്ളത്. അപ്പൊ ഞാൻ മസ്റ്റ് ആയിട്ടും ഞാൻ ഇതിൻ്റെ ഒരു ബിഗ് ബോട്ടിൽ ഞാൻ റീപർച്ചേസ് ചെയ്യും. ഫോർ അത് ഭയങ്കര ഒരു നല്ലതായിട്ട് എനിക്ക് നല്ലൊരു ക്ലീൻ ആയി വരുന്ന പോലെ തോന്നുന്നുണ്ട്. എനിക്ക് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ വന്നിട്ട് ഈ മെഡിസിൻ്റെ റിയാക്ഷൻസ് ആയിട്ട് എനിക്ക് നല്ല പിമ്പിൾസ് വന്നായിരുന്നു. പിമ്പിൾ വന്നിട്ട് അതിൻ്റെ ഫുൾ ആക്നെ മാർക്സ് എൻ്റെ മുഖത്തുണ്ടായിരുന്നു. എനിക്ക് പിമ്പിൾ വരാത്ത മുഖമാണ്. പക്ഷേ ഇപ്പോൾ എനിക്ക് ഇങ്ങനെ റിയാക്ഷൻസ് കാരണം വന്നിട്ട് ആ മാർക്കൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് ഇത്. എനിക്ക് നല്ല മാറ്റം അറിയാനുണ്ട്. അപ്പം ഞാൻ ഫോർ ഷുവർ ഞാൻ റീപർച്ചേസ് ചെയ്യുന്ന ഒരു സാധനമാണ്. എവിടെ ഇതിന് മുൻഭാഗം ഇതാ നൈസിനമൈഡ് സിറം. ഓക്കെ, ആൻഡ് ദ ലാസ്റ്റ് പ്രൊഡക്റ്റ് ഞാൻ പറയുവാണ്, നമുക്ക് നല്ല സ്മെല്ലിലൊക്കെ നടക്കണമെങ്കിൽ സ്പ്രേ നമ്മൾ യൂസ് ചെയ്യും, പെർഫ്യൂംസ് നമ്മൾ യൂസ് ചെയ്യും, ചിലവർ അത്ര യൂസ് ചെയ്യും അങ്ങനെ. അപ്പൊ എന്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു പെർഫ്യൂം റേഞ്ചിൽ വരുന്നത് ഒരു സംഭവമാണ് ഈ ലെയേഴ്സ് വാട്ടർ ഗേളിന്റെ സീക്രട്ട് ക്രഷ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു സ്പ്രേ. ഇതെന്റെ ഞാൻ ഒരു 2-3 ബോട്ടിൽ ഞാൻ യൂസ് ചെയ്ത് തീർത്തിട്ടുണ്ട്. ഇത് എനിക്ക് ആരോ യൂസ് ചെയ്യുന്നത് കണ്ടിട്ട് അതിൻ്റെ സ്മെല്ല് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ട് ഞാൻ ചോദിച്ചറിഞ്ഞ് മേടിച്ചതായിരുന്നു ഇത്. എന്നിട്ട് ഞാനിത് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് എൻ്റെ കയ്യിൽ നിന്ന് ഒരുപാട് ആൾക്കാർ ഇതിൻ്റെ പേര് ചോദിച്ചിട്ട് മേടിച്ചിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ടൈപ്പ് ഓഫ് സ്മെല്ലാണിത്, സീക്രട്ട് ക്രഷ് കേട്ടോ, നോട്ട് ദ പോയിന്റ്. ഇതിൻ്റെ ഞാൻ ലിങ്കൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക, ആവശ്യമുള്ളവർ മേടിച്ചോളൂ. നല്ലൊരു മൈൽഡ് സ്മെല്ലാണ്. പിന്നെ ഈ മൈഗ്രെയിൻ ഇഷ്യൂസ് അതുപോലെ തലവേദനേന്റെ പ്രശ്നമൊക്കെ ഉള്ളവർക്ക്, എനിക്ക് അങ്ങനെ പ്രശ്നമുള്ള ആളാണ്, എനിക്ക് എല്ലാ സ്മെല്ലുകളും പിടിക്കത്തില്ല, പക്ഷേ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സംഭവമാണ്. അപ്പോൾ ഇതാണ് ലാസ്റ്റ് പ്രൊഡക്റ്റ് ആയിട്ട് ഞാൻ കാണിച്ചു തരുന്നത്. അപ്പോൾ ഇത്രയും പ്രൊഡക്റ്റ് ഞാൻ ഫോർ ഷുവർ ഞാൻ റീപർച്ചേസ് ചെയ്യും. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന പ്രൊഡക്റ്റ്സ് ഏതെങ്കിലും ഉണ്ടെങ്കിൽ, ഞാൻ മേടിച്ച് ട്രൈ ചെയ്തിട്ട് റിവ്യൂ പറയണം എന്ന് നിങ്ങൾക്ക് തോന്നുന്ന ഏതെങ്കിലും പ്രൊഡക്റ്റ്സ് ഉണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ബിലോ. അപ്പം ഞാനത് മേടിച്ചിട്ട് ഞാൻ യൂസ് ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്ന് ഞാൻ പറയുന്നതായിരിക്കും. പിന്നെ ഈ പ്രൊഡക്റ്റ്സിൻ്റെ മൊത്തം ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ ഇഷ്ടമുള്ളവർ കയറി ചെക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് അഫോർഡബിൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ അപ്പം തന്നെ മേടിക്കുക, അല്ലെങ്കിൽ നമ്മൾ സേവ് ചെയ്ത് വെച്ചിട്ട് നമ്മൾ ആവശ്യമുള്ളപ്പോൾ മേടിക്കുക കേട്ടോ. അപ്പൊ നമ്മൾ ഈ ഒരു കുട്ടി വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എപ്പോഴും പറയുന്ന പോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനോട് ഫാമിലീസിനോടൊക്കെ ഇങ്ങനെ ഒരു കുട്ടി ചാനൽ ഉണ്ടോ ഒന്ന് കയറി നോക്കൂ, ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയണം കേട്ടോ.
അപ്പോൾ നിങ്ങളെ വിലയേറിയ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻസിലൂടെ നമ്മളെ അറിയിക്കണം. കുറച്ച് കുറച്ച് കമൻസ് ഒക്കെ വരുന്നുണ്ട്, നമ്മൾ ഒരുപാട് ഹാപ്പിയാണ് കാണുന്നത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന്, അതുപോലെ പ്രസൻറ്റേഷൻ ഇഷ്ടപ്പെടുന്നുണ്ട് എന്നൊക്കെ ഒരുപാട് ആൾ ഇൻസ്റ്റഗ്രാമിലും വാട്സപ്പിലും, നമ്മൾ അറിയുന്നവർ വാട്സപ്പ് ത്രൂ, അറിയാത്തവർ ഇൻസ്റ്റഗ്രാമിൽ, അതുപോലെ യൂട്യൂബിൽ തന്നെ കമൻ്റായിട്ട് നല്ലതാണെന്ന് പറയുമ്പോൾ കേൾക്കുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ വേറൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.